കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. ഗോകുലം എഫ് സി തൃശൂരിനെയും കെ എസ് ഇ ബി സാറ്റ് തിരൂരിനെയും നേരിടും. വൈകിട്ട് 4 തൃശൂരിലും തിരൂരിലുമാണ് സെമി ഫൈനൽ മത്സരങ്ങൾ. ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളിൽ കെ എസ് ഇ ബിക്ക് മാത്രമേ ഇത്തവണ സെമി ഫൈനലിൽ കടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബുധനാഴ്ച തൃശൂരിലാണ് ഫൈനൽ. കേരള ഫുട്ബോളിൽ പുതിയ പ്രതീക്ഷയാവുകയാണ് തൃശൂർ എഫ് സി. യുവതാരങ്ങളുമായി ഇറങ്ങിയ ടീം ആദ്യ സീസണിൽ തന്നെ കേരള പ്രീമിയർ ലീഗിൻ്റെ സെമി ഫൈനലിൽ കടന്നു. വലിയ സന്നാഹങ്ങളില്ല, അറിയപ്പെടുന്ന കളിക്കാരില്ല. കേരള പ്രീമിയർ ലീഗ് അവസാന 4 ടീമിലേക്ക് ചുരുങ്ങിയപ്പോൾ തലപ്പൊക്കത്തോടെ നിൽക്കുകയാണ് തൃശൂർ എഫ് സി. ഞങ്ങൾ ഈ ടീം മാനേജ്മെൻറ്റ് നമ്മളെ സമീപിക്കുന്നത്, നമ്മളൊരു അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു. ടീം ഒരു സ്റ്റാൻഡേർഡ് ഫുട്ബോൾ കളിക്കുന്നുള്ളൂ. ആ സ്റ്റാൻഡേർഡ് ഫുട്ബോൾ കഴിഞ്ഞ 10 കളിയിലും സ്റ്റാൻഡേർഡ് ഫുട്ബോൾ കളിച്ചു. 2-3 കളി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് ഏകദേശം ഉറപ്പായിരുന്നു ടീം സെമിയിലെത്തുന്നുള്ളത്. ലീഗിലെ മറ്റു ടീമുകളെല്ലാം പ്രൊഫഷണൽ താരങ്ങളെ അണിനിരത്തുമ്പോൾ കുന്നംകുളത്തിനടുത്ത് പഴഞ്ഞി MD കോളേജിലെ വിദ്യാർത്ഥികളെ ചേർത്താണ് തൃശൂർ എഫ് സി രൂപീകരിച്ചത്. ഇല്ലായ്മകളെ പഴിച്ച് സമയം കളയാൻ കോച്ച് ജാലിയും കുട്ടികളും ഒരുക്കമല്ല. ടീമിൻ്റെ കൈമുതലായ ഫുട്ബോൾ ആവേശത്തെ മുറുകെ പിടിച്ചുള്ള കഠിന പ്രയത്നം. നാളെയുടെ താരങ്ങളുടെ ഈ സമർപ്പണത്തിന് മുന്നിൽ വമ്പന്മാരിൽ പലരും മുട്ടുകുത്തി. കൊണ്ടും കൊടുത്തും സെമി വരെ എത്തി നിൽക്കുമ്പോൾ ടീമിന്റെ സ്വപ്നങ്ങൾക്ക് അതിരില്ല. ഞങ്ങള് വലിയ പ്ലേയേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ടീമായിട്ട് കളിക്കണ്ടേ എല്ലാവരും കോൺഫിഡന്റ് ആണ്. ഗോൾ അടിക്കുന്നതിനേക്കാൾ ഗോൾ വഴങ്ങാതിരിക്കുന്നതിലാണ് തൃശൂർ എഫ് സിയുടെ കരുതൽ. ജയിക്കുക മാത്രമല്ല, അഴകുള്ള ഫുട്ബോളിന്റെ മികവ് കൊണ്ട് കളി കാണാനെത്തുന്നവരെ സന്തോഷിപ്പിക്കുക എന്ന ദൗത്യം കൂടി ഏറ്റെടുത്താണ് കേരളത്തിന്റെ പുത്തൻ പ്രതീക്ഷയായ തൃശൂർ എഫ് സി ടീം എത്തുന്നത്. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.